ഹായ് കുട്ടികളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? പൂക്കൾ ഇഷ്ടമാണോ? പലതരത്തിലുള്ള പൂക്കൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ പൂക്കൾ എവിടെയാണ് ഉണ്ടാവുന്നത്? ചെടിയുടെ മുകളിൽ. ചെടിയുടെ മുകളിൽ പൂക്കൾ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ, ചെടിക്ക് വേറെയും കുറേ ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേര്, തണ്ട്, ഇല, മൊട്ട്. വേര്, വേര് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ചെടിയെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നത് വേരാണ് അല്ലേ? അതുപോലെ തന്നെ വേരാണ് നമ്മൾ ചെടിക്കൊഴിച്ചു കിടക്കുന്ന വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുന്നതും വേരാണ്. വേര് അപ്പോൾ വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു, ചെടിയെ നിവർന്ന് നിൽക്കാനും വേര് സഹായിക്കുന്നു. അടുത്തതായി തണ്ട്. തണ്ട് എന്താണ് ചെയ്യുന്നത്? ചെടിയുടെ ഇലകളെയും പൂക്കളെയും ഒക്കെ താങ്ങി നിർത്താനായിട്ട് തണ്ട് സഹായിക്കുന്നു. അതുപോലെ ചെടിയുടെ വേരിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്ത് ചെടിയുടെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുവാൻ തണ്ട് സഹായിക്കുന്നു. അപ്പോൾ തണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ചെടിയുടെ ഇലകളെയും പൂക്കളെയും താങ്ങി നിർത്താൻ സഹായിക്കുന്നു. ചെടിയുടെ പല ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാനും സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ വേര് പറഞ്ഞു, തണ്ട് പറഞ്ഞു, അടുത്ത ഭാഗം ഏതാണ് ചെടിയുടെ? ഇല. ഇല, ഇല ചെടിക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് ഇലയാണ്. ചെടിക്ക് ആവശ്യമായ ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കുന്നത് ഇലയാണ്. അടുത്തത് മൊട്ട്. മൊട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, മൊട്ട് വിരിഞ്ഞാണ് പൂവ് ഉണ്ടാവുന്നത് അല്ലേ? നമുക്കിഷ്ടപ്പെട്ട പൂവ് ഉണ്ടാവുന്നത് മൊട്ട് വിരിഞ്ഞാണ്. അപ്പോൾ ഒരു ചെടിക്ക് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്? എല്ലാവരും പറയൂ. വേര്, തണ്ട്, ഇല, മൊട്ട്. വേര് വെള്ളം വലിച്ചെടുത്ത് ചെടിയെ നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. തണ്ടോ ചെടിയുടെ ഇലകളെയും പൂക്കളെയും താങ്ങി നിർത്താൻ സഹായിക്കുന്നു. ചെടിയുടെ പല ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാനും തണ്ട് സഹായിക്കുന്നു. ഇല ചെടിക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഇലയിൽ വെച്ചാണ് അല്ലേ? ഒരു ചെടിയുടെ അടുക്കള എന്ന് പറയുന്നത് ഇലയാണ്. അടുത്തതായിട്ട് മൊട്ട്. മൊട്ട് വിരിഞ്ഞാണ് നമുക്ക് ഇഷ്ടമുള്ള പൂക്കളായിട്ട് മാറുന്നത്.